ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചാം ക്ലാസ് അഖീദ 13-ാം പാഠം അരിദ്ദത്തു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും അതിനുശേഷം തദ്രീബത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം. അരിദ്ദത്തു, അള്ളാഹു നമ്മളെ മുസ്ലിംകളാക്കിയത് അവൻ നമുക്ക് ചെയ്ത തന്ന വലിയ അനുഗ്രഹമാണ്. എന്നാൽ മുസ്ലിങ്ങളാണെന്ന് കരുതി നാം അഹങ്കരിക്കുകയോ വഞ്ചിതരാവുകയോ ചെയ്യരുത്. മുസ്ലിങ്ങളായി മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ. ഈമാൻ നഷ്ടപ്പെടുന്നതിനെ നാം എപ്പോഴും സൂക്ഷിക്കണം, ഭയപ്പെടണം. നമ്മുടെ മുൻഗാമികൾ എത്ര വലിയ ഭക്തരായിരുന്നു, എന്നിട്ട് പോലും ഈമാൻ തെറ്റുന്നതിനെക്കുറിച്ച് എപ്പോഴും അവർക്ക് ഭയപ്പെട്ടിരുന്നു. പ്രവാചകന്മാർ പോലും മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണുക, തവഫനി മുസ്ലിമം വ അൽഹഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണമേ. ഇതാണ് അതിൻ്റെ അർത്ഥം. മഹാനായ അബു ഹഫ്സിൽ ഹദ്ദാദ് റഹിമഹുല്ല പറയുന്നു, വിഷം മരണത്തിന് കാരണമാകുന്നത് പോലെ ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. അതിനാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടുനിൽക്കുകയും ഈമാൻ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയും വേണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് റിദ്ദത്ത് അഥവാ മതത്തിൽ നിന്ന് പുറത്തു പോകൽ എന്ന് പറയപ്പെടും. സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ദത്ത്. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തായി ആ നിലക്ക് മരണപ്പെട്ടാൽ അവൻ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞുപോകും. അവൻ ശാശ്വതമായി നരകത്തിൽ വസിക്കും. അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബ്റിസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാവതല്ല. അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കുക, ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്കുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, വിവാഹം, കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക, മദ്യപാനം, വ്യഭിചാരം, പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാണെന്ന് പറയുക, ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക തുടങ്ങിയവ റിദ്ദത്തിൽപ്പെട്ടതാണ്. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക, അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് അവരുടെ വേഷമണിഞ്ഞു പോവുക, ഇസ്ലാം ശരീഅത്തിനെ എതിർക്കുക, അതിൽ ഭേദഗതി ആവശ്യപ്പെടുക തുടങ്ങിയവയും റിദ്ദത്തിൽപ്പെട്ടതാണ്. മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങിയെന്ന് സമ്മതിച്ചു പറയുകയും വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം എന്നാണ് മുർത്തദ്ദിൻ്റെ ഷഹാദത്ത് കലിമ. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1, റിദ്ദത്ത് എന്നാൽ എന്ത്? ഉത്തരം, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് റിദ്ദത്ത് എന്ന് പറയപ്പെടും. ചോദ്യം 2, യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഏത്? ഉത്തരം, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്വാലിഹീൻ. ചോദ്യം 3, മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്തു ചെയ്യണം? ഉത്തരം, മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ
രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങിയെന്ന് സമ്മതിച്ചു പറയുകയും വേണം. ചോദ്യം 4. മുർത്തദ്ദിൻ്റെ ഷഹാദത്ത് കലിമ ഏതാകുന്നു? ഉത്തരം: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇന്നി ബരീഉ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. ചോദ്യം 5. അത് ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും, ഏത്? ഉത്തരം: വിഷം മരണത്തിന് കാരണമാകുന്നത് പോലെ ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകും. ചോദ്യം 6. സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് ഏത്? ഉത്തരം: റിദ്ദത്ത്, മുർത്തദ്ദാവൽ അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഈ രണ്ട് വീതം എഴുതുക. 1. നിയത്ത് കൊണ്ട് മുർത്തദ്ദാവുന്ന കാര്യം. അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കുക, ഫർളാക്കപ്പെട്ട കാര്യത്തെ നിഷേധിക്കുക അഥവാ കരുതുക. ഇതെല്ലാം കരുതുന്ന രീതിയിലുള്ള രൂപമായതുകൊണ്ട് ഇതിനെ നമുക്ക് നിയത്ത് കൊണ്ട് മുർത്തദ്ദാവുന്ന രൂപമായി പറയാം. 2. വാക്ക് കൊണ്ട് മുർത്തദ്ദാവുന്ന കാര്യം. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, വിവാഹം, കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക. ചോദ്യം 3. പ്രവൃത്തി കൊണ്ട് മുർത്തദ്ദാവുന്ന കാര്യം. ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക, മദ്യപാനം, വ്യഭിചാരം, പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളൊക്കെ അനുവദനീയമാണെന്ന് പറഞ്ഞ് അത് പ്രവർത്തിക്കുക. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, നിങ്ങളുടെ അറിവിൽ ഒരു മുതിർന്ന സഹോദരൻ തിന്മകളിൽ മുഴുകുന്നു, അവനിൽ നിന്ന് റിദ്ദത്ത് വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അയാളെ ഉപദേശിച്ചുകൊണ്ടുള്ള ഒരു കത്ത് തയ്യാറാക്കുക. അവന് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അവന് നല്ലതായ കാര്യങ്ങൾ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അവനെ മനസ്സിലാക്കുന്ന രൂപത്തിൽ കത്ത് എഴുതി അവനെ തിന്മകളിൽ നിന്ന് അകറ്റാനും നന്മകൾ ചെയ്യാനും അല്ലെങ്കിൽ നന്മയുടെ പാന്താവിലേക്ക് തിരിച്ചു വരാനും അവന് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരിക്കണം കത്തെഴുതുക. ആ രീതിയിൽ കത്തെഴുതി അവനെ നമുക്ക് നന്മയുടെ പാന്താവിലേക്ക് കൊണ്ടുവരാം. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബി മലയാളത്തിൽ തന്നെ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.